രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നന്ദന. പിണറായിയുടെ 2-ാം ഊഴം, 21-ംഗ മന്ത്രിസഭ. 21 മന്ത്രിമാരായിരിക്കും 2-ാം പിണറായി മന്ത്രിസഭയിൽ ഉണ്ടാകുക എന്ന് ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവൻ. CPMന് 12 അംഗങ്ങളും CPIക്ക് 4, കേരള കോൺഗ്രസിനും JDSനും NCPക്കും ഓരോ മന്ത്രിസ്ഥാനങ്ങൾ നൽകും. ജനാധിപത്യ കേരള കോൺഗ്രസിനും INLനും ആദ്യ ഊഴത്തിൽ മന്ത്രിസ്ഥാനം കിട്ടും. 2-ാം ഊഴത്തിൽ കേരള കോൺഗ്രസ് ബിയും കോൺഗ്രസ് എസും 2-ാം ഊഴത്തിൽ മന്ത്രിസ്ഥാനത്തെത്തും. സ്പീക്കർ CPMനും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം CPIക്കും ആയിരിക്കുമെന്നാണ് ഇടതുമുന്നണി യോഗത്തിൽ ധാരണയായത്. ചീഫ് വിപ്പ് സ്ഥാനം കേരള കോൺഗ്രസിന് നൽകും. വകുപ്പ് സംബന്ധിച്ച തീരുമാനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നണി യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും എ വിജയരാഘവൻ വിശദീകരിച്ചു. മറ്റെല്ലാ ഘടകകക്ഷികളെയും പരിഗണിച്ചപ്പോൾ LJDയെ മാത്രം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തിയതിനെക്കുറിച്ച് വിശദീകരിക്കാൻ എ വിജയരാഘവൻ തയ്യാറായില്ല. മുന്നണിയിലെ ഒരു MLAമാരുള്ള കക്ഷികളിൽ LJDക്ക് മാത്രമാണ് മന്ത്രി പദവി കിട്ടാതെ പോകുന്നത്. JDSമായി ലയിച്ചാൽ ടേം വ്യവസ്ഥയിൽ മന്ത്രി പദവി നൽകാമെന്ന നിർദ്ദേശം നേരത്തെ LJDക്ക് മുന്നിൽ CPM വെച്ചിരുന്നു. പക്ഷേ ലയനത്തിൽ തീരുമാനം നീളുന്നതിനാൽ സർക്കാർ വന്ന ശേഷം ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ട് മറ്റേതെങ്കിലും പദവി നൽകാനാണ് നിലവിൽ സാധ്യത. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് CPM മന്ത്രിമാരുടെ പേരുകളിൽ അന്തിമ തീരുമാനമെടുക്കും. KK ശൈലജ ഒഴികെ നിർബന്ധമായും ബാക്കിയെല്ലാം പുതുമുഖങ്ങൾ എന്ന തീരുമാനം വരുമ്പോൾ അതേ പാത പിന്തുടരാനാണ് CPIയുടെയും നീക്കം. നാളെ ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഇക്കാര്യത്തിലും അന്തിമ ധാരണയായി. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്തുയരുന്ന സർക്കാരാണ് അധികാരം ഏൽക്കുക എന്ന് ഇടതുമുന്നണി അവകാശപ്പെടുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ പരമാവധി ആളെ കുറച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനാണ് തീരുമാനമെന്നും എ വിജയരാഘവൻ പറഞ്ഞു. ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ BPMRD തിരൂർ. പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നൈസ് പബ്ലിക് സ്കൂൾ BPMRD തിരൂർ, റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി.